നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശംഷാദ് മരക്കാർ. അദ്ദേഹമാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ശംഷാദ്. നമസ്കാരം. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തി. ഭാഗ്യം താങ്കളെയും പാർട്ടിയെയും തുടച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു മത്സരമൊന്നായിരുന്നില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മത്സരത്തിലേക്ക് പാർട്ടി ഒരു ടിക്കറ്റ് മുട്ടിൽ ഡിവിഷനിൽ തന്നപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാകാം പറ്റുമെന്നുള്ള ധാരണയിൽ തന്നെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടൊക്കെ ഓരോന്ന് സംഭവിച്ചതാണ്. എന്ത് തോന്നി ഈ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രായം കുറഞ്ഞ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് താങ്കളെ ആ നറുക്കെടുപ്പിലൂടെ താങ്കൾക്ക് നറുക്കു വീണു, എന്ത് തോന്നി അപ്പോൾ? നമുക്കതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആവുക എന്നുള്ളത്. പക്ഷേ ഞാൻ ആ സന്തോഷത്തിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. തീർച്ചയായും. കാരണം പിന്നെ ഒരു പുതിയ തലമുറ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായി ഒരു വലിയ പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസുകളുമായി വരുമെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടുതലാവുകയാണ്. ആളുകൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു സാധാരണ ജില്ലാ പഞ്ചായത്ത് നാളിതുവരെ നടത്തിയൊരു ഭരണം പോലെയല്ല. അപ്പോൾ അത് ഒരു അതിന് വെല്ലുവിളിയാണ്. അത് ജനങ്ങൾക്ക് എങ്ങനെ നമ്മൾ അതിൻ്റെ ഫീഡ് തിരിച്ചു കൊടുക്കും എന്നുള്ളത് നമുക്കും ഒരു പ്രഷർ തന്നെയാണ് നിലവിൽ. ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾക്കായിരിക്കും താങ്കൾ മുൻഗണന നൽകുക? പദ്ധതികൾ വയനാടുമായി ബന്ധപ്പെട്ട് വയനാടിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കാർഷിക മേഖല തന്നെയാണ്. കാർഷിക മേഖലയിൽ വളരെ പെട്ടെന്ന് ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ അതൊരു താൽക്കാലികമായ ഒരു കയ്യടി വാങ്ങുക എന്നതിനപ്പോൾ അതൊരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതിലിപ്പോൾ ഒന്ന് രണ്ട് പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കാർഷിക മേഖലയിൽ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിലയില്ല, ഒന്നിനും വിലയില്ലാത്തൊരു പ്രശ്നം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. പക്ഷെ അതിനൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയാൽ വിലയുണ്ട്. അപ്പോൾ അതിൽ ഒരു സാധ്യത വയനാട്ടിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ അമ്പലവയൽ കേന്ദ്രീകരിച്ച് നമ്മളൊരു കുറേ മെഷീൻസൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കാർഷിക വിജ്ഞാനം. അപ്പോൾ അവരുമായി ഒരു ആദ്യഘട്ട ഡിസ്കഷൻ നമ്മൾ നടത്തി. ആ ഡിസ്കഷനകത്ത് അവിടെ പലതും നമുക്ക് എക്സാമ്പിളായി പറഞ്ഞാൽ ചക്ക നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ ആ ചക്ക ക്ലീൻ ചെയ്ത് അത് മാറ്റി അത് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവിടെ നിന്ന് തരും. പക്ഷേ അതിന് ചെറിയ പണം അവിടെ കൊടുക്കണം. അതിലുള്ളൊരു ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 10 ചക്കയായിട്ട് ഒരാൾക്ക് അമ്പലവയൽ പോകാൻ വരുന്നൊരു ഒരു ചിലവും കൂടി വരും. അതിനെങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. അത് മീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്കത് അവിടെ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്താൽ അതിനെ വിൽപ്പന നടത്താനുള്ളൊരു കേന്ദ്രമാണ് അവരാവശ്യം. അതിപ്പോൾ താൽക്കാലികമായി നമുക്ക് ടൂറിസ്റ്റ് കുറേ കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. അവിടെയൊക്കെ കുഞ്ഞ് ഔട്ട്ലെറ്റുകൾ നമുക്ക് തുടങ്ങിയിട്ട് നമ്മളുടെ കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആ ഔട്ട്ലെറ്റ് വഴി വിൽപ്പന നടത്താൻ പറ്റുമെന്നുള്ളൊരു സാധ്യത ജില്ലാ പഞ്ചായത്ത് നോക്കുന്നുണ്ട്. അതായത് ഇടത്തട്ടുകാരുടെ ചൂഷണം ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് നമ്മൾ അവർ ഇനിയിപ്പോൾ നമ്മളും ഈ RARS ഒരു ധാരണയിലെത്തുകയും കർഷകരവിടെ കൊണ്ടുവന്ന് അവർക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു ഗോഡൗണിൻ്റെ ഒരു ഫെസിലിറ്റി നിലവിലില്ല, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ അത് അവർക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയും അവിടുന്ന് പ്രോസസ്സ് ചെയ്യുകയും അവരുടെ അതേ ഉൽപ്പന്നങ്ങൾ ജില്ലാ പഞ്ചായത്ത് കളക്ട് ചെയ്ത് നമ്മൾ വിൽപ്പന നടത്തുക. അങ്ങനെ വിൽപ്പന നടത്തുമെന്ന് വെച്ചാൽ ആളുകൾക്ക് അത് അവിടെ എത്തിക്കുമ്പോൾ തന്നെ അവരുടെ പണം അവർക്ക് കിട്ടും. ഇപ്പോൾ നമുക്കറിയാം ഈ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള ചൂഷണങ്ങളാണ്. ഒരു നേന്ത്രവാഴ ഒരു നേന്ത്രക്കുല ഒരു കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ പൈസയാണ്. പക്ഷെ ആ കടക്കാരനത് വലിയ വിലയ്ക്കാണ് വിൽക്കുന്നത്. അത്തരം ചൂഷണങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്താൻ ഇത്തരം സംഭവങ്ങൾ കൊണ്ട് കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചു? നേന്ത്രവാഴയിൽ വില എത്ര കുറയുമ്പോഴും ചിപ്സിന് വലിയ കാര്യമായ വില കുറയാറില്ല. അത് എപ്പോഴും അത് അവിടെ ഒരു സ്റ്റേബിളായി നിലനിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വയനാട്ടുകാർ ഇതുവരെ മുന്നോട്ട് അങ്ങനെ കാര്യമായി വന്നില്ല. പക്ഷെ അത് വന്നു. അത് ചെറിയ ചെറിയ രീതി ഇപ്പോൾ ചക്കയിൽ നിന്നും ഒത്തിരി ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ, പക്ഷെ അതൊന്നും ഒരു നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു വലിയ മാർക്കറ്റിലേക്ക് എത്തിക്കാനോ അതിനൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റും. എന്നാലും ചക്കയുടെ സീസൺ ആകുമ്പോൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വണ്ടി വന്ന് ഇത് കയറ്റി നമ്മളിപ്പോഴും കണ്ടുകൊണ്ട് നിൽക്കുക. അതിനെ പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ എല്ലാ ഉൽപ്പന്നങ്ങളെയും പ്രോസസ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ മിഷൻ പരാജയപ്പെടുന്നു, എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും എക്യുപ്മെൻറ്റ്സ് നമ്മളെ കയ്യിലില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലിക കയ്യടി ഇതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റത്തെ ഇപ്രാവശ്യം എടുത്ത് ആ ഐറ്റത്തെ നമ്മളിപ്പോൾ കുടുംബശ്രീ ഉപയോഗിച്ച് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ പാക്ക് ചെയ്ത് നമ്മളതിന് അതിൽ ഞാൻ കണ്ട ഒരു വഴി ഇത് കഴിയുന്ന വെച്ചാൽ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് പോകണം.
അതിന് ജില്ലാ പഞ്ചായത്ത് ഒരു മുൻതൂക്കം. അതിപ്പോൾ ആമസോൺ, ആമസോണിൽ മാർക്കറ്റ് ചെയ്യാൻ ഇവിടുത്തെ എത്ര കർഷകർക്ക് പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ ഒരു എൻ്റെ ഒരു മനസ്സിലുള്ളത് മഞ്ഞളാണ്. ഇപ്രാവശ്യം നമ്മൾ അത് ടേസ്റ്റ് നമ്മൾ എടുക്കുക, ഒരു പരീക്ഷണമാണ്. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ ആ മഞ്ഞളിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായി പാക്കറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനെ നമുക്ക് ഓൺലൈൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ആമസോണുമായി നമുക്ക് സംസാരിച്ചാൽ നടക്കും. രണ്ട്, അത് നമ്മളുടെ ചില ചില കേന്ദ്രങ്ങൾ വഴി വിൽപ്പന നടത്താൻ പറ്റും. അതൊരു ഔഷധം കൂടിയാണ്. അതിന് നമുക്ക് ആവശ്യമുള്ള ഈ കമ്പനികളുണ്ട്, അവരുമായി നമ്മൾ അതെല്ലാം കർഷകർക്ക് എത്താൻ പറ്റാത്തൊരു മേഖലയാണ്. 10 കിലോ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകന് ഈ മഞ്ഞളുമായി ഒരു കോട്ടക്കലായി ആയുർവേദശാലയിലോ ഔഷധിയിലോ പോയിട്ടൊരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ലിങ്കിനിടയിൽ ജില്ലാ പഞ്ചായത്ത് നിൽക്കണം. എന്നിട്ട് ആ ആളുകളെ കൊണ്ടുവരികയും അവരുടെ ആവശ്യം ഇതാണ്, ഇത്ര കിലോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുകയും, അതിൻ്റെ പണം ജില്ലാ പഞ്ചായത്തിന് വേണ്ട, അത് അവർക്ക് കർഷകർക്ക് തന്നെ നേരിട്ട് കൊടുക്കുക. അപ്പോൾ ഇവരോടൊപ്പം ഇതിനിടയിൽ നിൽക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് മീഡിയേറ്റർ എന്നുള്ള റോള് മാത്രം. റോള് ജില്ലാ പഞ്ചായത്ത് എടുത്തിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഇവരുണ്ടാക്കുക, അതിന് വിൽപ്പന നടത്താൻ ഇവരെ സഹായിക്കുക, കർഷകർക്ക് പണം നമ്മൾ വാങ്ങിക്കൊടുക്കുക. എന്തായാലും അടുത്ത 5 വർഷക്കാലം ഇത്തരം ഒരു വ്യത്യസ്തമായിട്ടുള്ള എല്ലാവരെയും സാധാരണക്കാരെ, പ്രത്യേകിച്ച് കർഷകർ, നമുക്കറിയാം ഇപ്പോൾ ഈ കർഷക സമരങ്ങളൊക്കെ വളരെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരെ സഹായിക്കുന്ന ഇത്തരം നടപടികളായിരിക്കും അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളായിരിക്കും അടുത്ത 5 വർഷക്കാലം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും കർഷകരോടൊപ്പം നിൽക്കുക എന്നുള്ളത് വയനാട്ടിൻ്റെ ഒരു പൊതു രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കർഷകരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കുറച്ച് കർഷക സംഘടനകളും കുറച്ച് കർഷകരോ മാത്രം ഇതിനെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നൊരു രീതി വരുന്നുണ്ട്. അത് മാറണം. അതിൽ ഞാൻ ഒരു ജില്ലാ പഞ്ചായത്ത് ഒറ്റയ്ക്ക് വിചാരിച്ചാലല്ല, ജില്ലാ പഞ്ചായത്ത് വേണം, ബ്ലോക്ക് പഞ്ചായത്ത് വേണം, ഗ്രാമപഞ്ചായത്ത് വേണം, ജില്ലാ ഭരണകൂടം വേണം, എല്ലാവരുടെ ഒരു സഹകരണം. ആ സഹകരണത്തിൽ കർഷകർക്ക് ആദ്യം വേണ്ടത് ഒരു ആത്മവിശ്വാസമാണ്. നിങ്ങളോടൊപ്പം ഇവരൊക്കെ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. പിന്നെ നമ്മൾ കൃഷി രീതിയിലൊരു ചെറിയ ചേഞ്ച് വരുത്താനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഒരു വളരെ പെട്ടെന്ന് നടക്കുന്നല്ല, ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി. കാരണം നമ്മൾ ഒറ്റവിള കൃഷി നമ്മളുണ്ട്, അത് നമ്മൾ അതിൽ മാത്രം ഡിപ്പെൻഡബിളാണ്. അതിന് മാർക്കറ്റിൽ കുറവ് വന്നാൽ നമ്മൾ കൃഷി മുഴുവൻ കുറവായി. അതിൽ കൂടുതൽ വന്നാലാണ് നമുക്ക് ലാഭം. അപ്പോൾ അതിന് പകരം ഒന്നോ, ഇപ്പോൾ റബ്ബറിന് ഇടയിൽ വേറെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും? പക്ഷേ എത്ര സ്ഥലത്ത് വയനാട്ടിൽ ചെയ്യുന്നുണ്ട്? കുറവാണ്. പൂക്കൃഷി വയനാട്ടിൽ നടത്തി. പൂക്കൃഷി വയനാട്ടിൽ ഒരു ഘട്ടത്തിൽ സക്സസ് ആയിരുന്നു. രണ്ടാം ഘട്ടം അതിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പഠിച്ചു നോക്കുക, അതിൻ്റെ പ്രശ്നം മാർക്കറ്റിങ്ങിലാണ്. കാരണം ഒരു 50 കിലോ പൂ കൃഷി ചെയ്ത് പൂക്കളുമായി വരുന്നൊരു കർഷകനോട് നിങ്ങളുടെ 15 കിലോ പൂ ഇന്ന് മതി, നിങ്ങൾ 35 കിലോ തിരിച്ചു കൊണ്ടുപോകണം, ഇത്രയും ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി ഈ കർഷകൻ ഈ ഉണ്ടാക്കിയത് മുഴുവൻ. അങ്ങനത്തെ ഒത്തിരി കർഷകരെ നേരിട്ട് അവരുടെ വീടുകളിൽ പോയി കണ്ടു. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ മാർക്കറ്റ് പുറത്താണ്, കേരളത്തിലല്ല മാർക്കറ്റ്. നമ്മൾ പുറത്ത് മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റിൽ ഇതിൻ്റെ ആവശ്യക്കാരുണ്ട്. അവരെ നമ്മൾ പോയി കണ്ട് അവരുമായി സംസാരിച്ച് അവരോടൊരു എഗ്രിമെൻ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഈ കൃഷിയിലേക്ക് വരിക എന്നാണ് നല്ലത്. കൃഷി ചെയ്തതിന് ശേഷം ഇത് വിൽക്കാൻ നമ്മൾ പല ദിക്കിലേക്ക് ഓടുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ രാമനഗരം എന്ന് പറയുന്ന കർണാടകയിലൊരു സ്ഥലത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര പൂക്കൾ വേണമെങ്കിലും അവരെടുക്കും. പക്ഷേ നമ്മൾ അവരെത്തി അവരുമായിട്ടൊരു ധാരണയിലെത്തി, ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അടക്കം ഒരു ധാരണയിലെത്തിയിട്ട് കർഷകരോട് നിങ്ങൾ ധൈര്യമായി പൂക്കൃഷി ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യം ഉണ്ടാവും. മറ്റേത് അവരുണ്ടാക്കുന്നത് മുഴുവൻ നമ്മൾ ഇതെവിടെ കൊണ്ടുപോകും എന്നുള്ള ഡംപ് ചെയ്യുന്നുള്ള സ്ഥിതി വരികയാണ്. അതിനൊരു മാറ്റം വരുത്തണം. എന്തായാലും ഈ കർഷകരുടെ ഒരു പ്രശ്നങ്ങൾ താങ്കൾ സൂചിപ്പിച്ചു. നമുക്കറിയാം കർഷക സംഘടനകളും ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഈ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ വേണ്ടി താങ്കൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉദ്ദേശിക്കുക? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഓരോരുത്തരുടെ വീടുകളിൽ പോയിരിക്കുന്ന അപ്പോഴുണ്ടായ അവസ്ഥകളൊക്കെ പറഞ്ഞു. അതുപോലെ കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ എന്തൊക്കെ നടപടിയുണ്ടാവും? ഇപ്പോൾ നമ്മൾ കാർഷിക അവാർഡുകളൊക്കെ കിട്ടിയ ചില ആളുകളുടെ വീട്ടിലൊക്കെ ഞാൻ പോയി. ഇതൊരു വലിയ ഒരു മാധ്യമ വാർത്തയാക്കാതിനും ഒന്നുമില്ല, അവരെ പേഴ്സണലായി പോയി കണ്ട് അവരുടെ ഒരു അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഒത്തിരി നിർദ്ദേശം നമുക്ക് വരാറുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ആളുകൾ നമ്മളോട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയും. ഇപ്രാവശ്യം നമ്മളിതിനകത്തേക്ക് വലിയ രീതിയിൽ എടുത്തു ചാടാത്തതെന്ന് വെച്ചാൽ നമുക്ക് വളരെ ടൈം കുറവാണ്. ഈ ഫെബ്രുവരി ഒരു 23 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മുഴുവൻ പദ്ധതികളും നമ്മൾ അംഗീകാരം വാങ്ങണം. കാരണം ഇലക്ഷൻ അപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാം വളരെ സ്പീഡാണ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഒരു സ്പീഡാവുന്ന സമയത്ത് നമുക്ക് കർഷകരുമായി നേരിട്ട് അവരോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ അടുത്ത് പോകാനുള്ള സമയം കുറവ്. എന്നാൽ പോലും ഇന്നലെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പിൽ ഒത്തിരി കർഷകർ പങ്കെടുത്തു. ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൽ പല പല നൂതനമായ ആശയങ്ങൾ വന്നു. പിന്നെ ഞാൻ തുടക്കം മുതൽ നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ അന്ന് മുതൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ആർക്കും നമ്മളെ സമീപിക്കാൻ നിങ്ങളുടെ കയ്യിൽ ആശയങ്ങളുണ്ടെങ്കിൽ എന്നാണ്.
പ്രശ്നമാണ്. കാരണം ഇതെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. കാരണം എൻ്റെ അടുത്ത് അതിനുള്ള അത്രമാത്രം കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ആളുകൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് നമ്മളുടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, ഒരു നമ്മളുടെ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ആശയത്തെ നമ്മൾ ഉൾക്കൊണ്ട് അതിന് ചിലപ്പോൾ ഒന്നും കൂടി നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരും. അതിലാണ് ഞാൻ പറഞ്ഞത്, ഈ സ്പൈസസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വയനാട്ടിൽ നിലവിൽ നടക്കുന്നതിൽ വളരെ കുറവാണ്. അതിന് ഇപ്രാവശ്യം ഒരു ചെറിയൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് അത് ഒരൈറ്റത്തെ, അപ്പോൾ ഈ ഒരൈറ്റം എടുക്കുമ്പോൾ ആളുകളൊക്കെ പറയും ഒന്നിനും ഒരൈറ്റം നമുക്ക് ഒത്തിരി ഐറ്റം എടുത്തോളൂ, അതൊക്കെ നമ്മളുടെ ഒരു ഫെയിലിയറിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ മാർക്കറ്റ് പഠിക്കില്ല, ഇതിന് പിന്നെ ഒത്തിരി ആളുകൾ എടുക്കും, അതെല്ലാം കൂടി അവസാനം ഒരു പിന്നീട് അങ്ങനെ ആ ഡ്രോപ്പ് ചെയ്തു പോകും. അത് വേണമെന്നില്ല, ഒരു ഐറ്റം എടുത്ത് അത് സക്സസ് ആണെങ്കിൽ നമുക്കൊരു ആറുമാസം കഴിയുമ്പോൾ അടുത്ത ഐറ്റത്തെ നമ്മളെടുത്ത് അങ്ങനെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു മാർക്കറ്റിംഗ്, അതിൻ്റെ ഓൺലൈൻ മാർക്കറ്റിങ്ങും അല്ലാത്ത മാർക്കറ്റിംഗ്, പിന്നെ ഇതിൻ്റെ ആവശ്യക്കാരെ നമ്മൾ തേടണം. നമ്മളുടെ കയ്യിൽ ഇന്ന് മെറ്റീരിയൽ ഉണ്ട് വിൽക്കാൻ, അതിൻ്റെ ഡിമാൻഡുള്ള ആളുകളെ നമ്മൾ തേടി അവരുമായി സംസാരിക്കുക, അതിനാണ് കർഷകർക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്നത്. അത് ജില്ലാ പഞ്ചായത്ത് ചെയ്തു കൊടുക്കും. തീർച്ചയായും. അധികാരം ഏറ്റെടുത്ത ശേഷം താങ്കൾ ജില്ലാ ആശുപത്രി സന്ദർശിച്ചിരുന്നു, എന്തായിരുന്നു അവിടെ നിന്നും ലഭിച്ച ഒരു വിവരങ്ങളും ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ജില്ലാ ആശുപത്രിയിൽ ഞാൻ പോയി, അത് ഏകദേശം എൻ്റെ കൂടെ എൻ്റെ മെമ്പർമാരും സ്റ്റാൻഡിങ് കമ്മിറ്റിക്കാരും അടുത്ത ജീവനക്കാരും ഒക്കെ ഉണ്ട്. നടന്ന് അത് മുഴുവൻ കാണുക എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. ജില്ലാ ആശുപത്രിയിൽ എനിക്ക് തോന്നിയ ഒരു പ്രയാസങ്ങളെന്ന് പറയുന്നത്, നമുക്കൊരു പ്ലാൻ ജില്ലാ ആശുപത്രിക്കില്ല. നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ഒരു വർക്ക് വരുമ്പോൾ നമ്മൾ എവിടെയാണോ അവൈലബിളായ ഒരു സ്പേസ് ജില്ലാ ആശുപത്രി, അവിടെ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ആളുടെ ഒരു 10 ലക്ഷം രൂപ വരുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ തൊട്ടപ്പുറത്തായിരിക്കും, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും ചിലപ്പോൾ കുട്ടികളുടെ വാർഡ്. അപ്പോൾ നമുക്കൊരു കോമൺ ഒരു ഐഡിയ ഇല്ല. അതിനെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പം ഞാനവിടെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ഏക ഐഡിയ, നമ്മൾ ആദ്യം വേണ്ടത് ജില്ലാ ആശുപത്രിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ വേണം. ആ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 25 വർഷം നമ്മൾ മുന്നേ കണ്ടുകൊണ്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ. ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ആ മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. ആ പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളെ സഹായിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. MLA നമ്മളെ സഹായിക്കാറുണ്ട്, MP ഫണ്ട്, NHM ഫണ്ട്, സർക്കാർ ഫണ്ട്, പിന്നെ ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ഒത്തിരി, പിന്നെ ചില സന്നദ്ധ സംഘടനകളൊക്കെ നമ്മൾ സഹായിക്കും. ഈ ആളുകൾക്ക് ആർക്കും ജില്ലാ ആശുപത്രി സഹായിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, ജില്ലാ ആശുപത്രി ഒരിക്കലും ഒരു ജില്ലാ പഞ്ചായത്ത് വിചാരിച്ചാൽ അതിന് ഭൗതിക സാഹചര്യം മുഴുവൻ മാറും. പൊതുജനം കൂടെ നിർത്തിയിട്ട് നമ്മൾ കൊണ്ടുപോകുള്ളൂ, അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് ഇതാണ് നമ്മളെ പ്ലാൻ. ഇനി അവിടെ നമ്മൾ 10 രൂപയുടെ ഒരു വികസനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഈ പ്ലാനിനകത്ത് നടത്തണം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നമ്മളൊരു 10 കൊല്ലം മുമ്പ് കെട്ടിയ ബിൽഡിംഗ് പൊളിച്ചിട്ടാണ് പുതിയ ബിൽഡിംഗ് കെട്ടുന്നത്. അപ്പോൾ ഇത് പൊളിക്കുന്നു, പുതിയ ബിൽഡിംഗ് കെട്ടുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കെട്ടുന്ന ബിൽഡിംഗ് അവിടെ നിലനിർത്തുകയും എന്നാൽ നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങൾ മാറി. ഇപ്പോൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ ഒരു ഞാൻ കണ്ട കാഴ്ചയിൽ വയനാട് ജില്ലയിൽ ഇത്രയും നല്ലൊരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രൈവറ്റ് ആശുപത്രിക്ക് പോലും അവകാശപ്പെടാൻ നിലവിലുണ്ടാവില്ല. അതിൻ്റെ ഓപ്പണിംഗ് ആവുന്നേ ഉള്ളൂ, പണി പൂർത്തി. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വയനാട്ടിലെ ഏറ്റവും വലിയ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ ആശുപത്രിയുടേതാവും. അപ്പോൾ അത് അവർ സാറ്റിസ്ഫൈഡ് ആണ്, അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക. അത് കഴിഞ്ഞ് അടുത്ത ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്താണോ വേണ്ടത് അതിനകത്ത് പൊതുജനങ്ങളുടെ ഒരു ഇടപെടൽ നന്നായി വേണം, നന്നായി ഉണ്ട്. അത് ആളുകൾ വലിയ താല്പര്യമാണ് ജില്ലാ ആശുപത്രിയിൽ. അപ്പോൾ നമ്മളതൊരു വികസനത്തിന് പ്ലാൻ തന്നെ വരയ്ക്കും, അത് ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വയനാട്ടിൽ വന്യമൃഗശല്യം. ടൗണുകളിൽ പോലും കഴിഞ്ഞ ദിവസം പനമരം ടൗണിനോട് ചേർന്ന ഭാഗങ്ങളിൽ പോലും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ, അതുപോലെ തന്നെ കടുവ, പുലി, അതും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നു. ഈ വന്യ കാടും നാടും വേർതിരിക്കാൻ എന്താണ് താങ്കളുടെ മുമ്പിലുള്ളൊരു ഐഡിയ? ഞാൻ ഓപ്പണായി എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം, ഒരു സക്സസ്ഫുൾ മാതൃക വന്യമൃഗശല്യ പരിഹാരത്തിന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പരീക്ഷണങ്ങളാണ് കാടും നാടും വേർതിരിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം നമ്മൾ ട്രെഞ്ച് നമ്മളുടെ ഒരു പരീക്ഷണം, അതിനുശേഷം നമ്മൾ ജൈവവേലി ഒരു പരീക്ഷണം നടത്തി, തേനീച്ചയെ വെച്ചുകൊണ്ടുള്ളൊരു പരീക്ഷണം നടത്തി, പിന്നെ നമ്മൾ ഫെൻസിങ് ഒരു പരീക്ഷണം നടത്തി, കൂടാതെ മറ്റ് നാടൻ ഒരുപാട് നാടൻ തൂക്കുവേലി ഒരു പരീക്ഷണമാണ്, റെയിൽ ഫെൻസിങ്, പിന്നെ ക്രാഷ് ഗാർഡ് ഒരു പുതിയ ഒത്തിരി പരീക്ഷണം നടക്കുകയാണ്. ഈ പരീക്ഷണത്തിനൊന്നും എന്തിന്നില്ല, റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയുന്നില്ല. അത് ജില്ലാ പഞ്ചായത്തിന് അതിനകത്ത് വലിയ രീതിയിലൊരു സാമ്പത്തികമായിട്ട് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം കുറവാണ്. കാരണം ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. കാരണം ഏതോ ഒരു വർഷം ജില്ലാ പഞ്ചായത്ത് 1.5 കോടി രൂപയോളം ഫെൻസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുകയും അതൊക്കെ പിന്നീട് അത് കുറച്ച് ഓഡിറ്റിൽ വലിയ പ്രയാസമൊക്കെ ആയി. പക്ഷേ ഇതിനകത്ത് ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഞാനത് ഫോറസ്റ്റിൽ 1-2 ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു, ഇനി എന്ത് ചെയ്യുമ്പോഴും അതൊരു റിസൾട്ട് ഓറിയൻറ്റഡിലേക്ക് വരിക എന്നുള്ളത്. ഇപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രശ്നം വരികയാണ്, ഒരു സ്ഥലത്തൊരു ആന ഇറങ്ങിയാൽ ആ 1 കിലോമീറ്ററിൽ പെട്ടെന്നൊരു ഫെൻസിങ് നമ്മൾ അപ്രൂവ് ചെയ്യുകയാണ്.
അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം തൊട്ടപ്പുറത്തൂടെ ആന വരും. ആന വരും, ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷേ ആദ്യത്തെ ഒരു പ്രോസസ്സ് ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുണ്ടെന്ന പ്ലാന് ബത്തേരി കെ എസ് ആർ ടി സിയുടെ പരിസരം മുതൽ അങ്ങ് വാഗേരിയുടെ ഭാഗം വരെയുള്ള, അതാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഇപ്പോഴും പുൽപ്പള്ളി റോഡ് അരികിൽ നോക്കി കഴിഞ്ഞാൽ കാണാവുന്ന ആ ഒരു മതിൽ അത്ര ദൂരം എന്നുള്ളത് ഒരു കോൺക്രീറ്റ് ഐഡിയ. അപ്പൊ നമ്മൾ ഇതിനകത്ത് പല അതിലൊരു പ്രയാസം എന്ന് പറയുന്നത് ഈ ജനപ്രതിനിധികളായി വരുന്ന ആളുകൾക്കൊക്കെ അവരുടെ ഒരു പ്രദേശത്തോടുള്ള സ്നേഹം കൂടുതലുണ്ടാവും. അവ സ്വാഭാവികമായിട്ട് ആ സ്നേഹം കൂടുതലാണ് അങ്ങോട്ട് ഇങ്ങനെ പോകും. അതിന് പകരം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് പരമാവധി ദൂരം അത് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത്. അല്ലാതെ നമ്മൾ ഒരു കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ മേപ്പാടി പിന്നെ കുന്നമ്പറ്റയിലൊരു പാവപ്പെട്ടൊരു സ്ത്രീ ആന ആക്രമിച്ചു കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ അത് പിന്നെ അവിടുത്തെ ഫോറസ്റ്റുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ റെയിൽ ഗാർഡ് ഫെൻസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിൽ ചെയ്യരുത്, കാരണം അതൊരു 5 കിലോമീറ്ററെങ്കിലും മിനിമം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇനി എത്തണം. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഇവിടെ വരും, കാരണം 5 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു സറൗണ്ടിങ്സ് വരുന്നത്. അപ്പോൾ അത് നല്ല ഉദ്യോഗസ്ഥരായതുകൊണ്ട് നമ്മൾ ആ പറഞ്ഞ ഉടനെ തന്നെ അവർക്ക് അതിനോടൊരു താല്പര്യം തോന്നി. അവരതിനേക്കാൾ അടുത്തൊരു സ്റ്റെപ്പ് അവരെടുത്തു, കുങ്കിയാനകളെ കൊണ്ടുവന്നു മേപ്പാടിയിൽ. നമുക്ക് പരമാവധി നമ്മൾക്ക് നിന്ന് അത് ഞാൻ പറയുന്ന ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ പിന്തുണ നമ്മളുടെ ഒരു ആവശ്യങ്ങളോട് അവർ കാണിച്ചൊരു നല്ല ബന്ധമായി. കാരണം അതിലൊന്നും നമ്മൾ അവരോട് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അവർ കുങ്കിയാനയെ കൊണ്ടുവരാനും ഒരു അതിന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ചു. ഈ റെയിൽ ഫെൻസിങ് ഇപ്പോൾ ഒരു 5 കിലോ. അതിൽ വേറെ നമ്മൾ കാണാതെ പോയൊരു കാര്യം എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കിയത്, പഴയ തോട്ടങ്ങളുണ്ട്, വലിയ എസ്റ്റേറ്റുകൾ, കാടുമൂടി ഈ എസ്റ്റേറ്റുകൾ ഒരു വർക്കും നടക്കുന്നില്ല. അത് ജില്ലാ ഭരണകൂടം അടിയന്തരമായി ആ കാര്യങ്ങളിൽ ഇടപെടണം. കാരണം ഈ സ്ഥലത്ത് നിങ്ങളവിടെ എനിക്കെപ്പോഴെങ്കിലും മലനാടിൻ്റെ ആളുകൾക്ക് അവിടെ പോകാൻ പറ്റിയാൽ ഈ കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു എസ്റ്റേറ്റാണ്. 100 ഏക്കർ 200 ഏക്കർ ഉള്ള ഒരു എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിൽ കാട് പോലും വെട്ടുന്നില്ല. ആ എസ്റ്റേറ്റിലാണ് ഈ ആനകൾ തമ്പടിക്കുന്നത്. ഈ എസ്റ്റേറ്റിന് തൊട്ട് താഴെയാണ് ജനവാസ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആന അവിടെ തമ്പടിക്കുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ആന റോട്ടിലേക്ക് വരികയാണ്. ആ എസ്റ്റേറ്റ് പ്രൈവറ്റ് പാർട്ടിയുടേതാണ്. ഇനി അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഇനിയിപ്പോൾ സാമ്പത്തിക എന്താ നമുക്ക് അതിന് നമ്മുടെ റവന്യൂ വകുപ്പ് അതിനൊരു അടിയന്തര ഇടപെടൽ നടത്തണം. കാരണം ഈ സ്വകാര്യ തോട്ടങ്ങളിലൊന്നും നമുക്ക് പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബത്തേരി പുൽപ്പള്ളി. ഇപ്പോൾ നമുക്കറിയാം ഈ ബീനാച്ചി ഏരിയകളിൽ പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കാണ് മധ്യപ്രദേശ് സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മളത് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു ഇപ്രാവശ്യം പോയപ്പോൾ. അങ്ങനെ ആളുകൾ എന്നോട് അതൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ജനപ്രതികളെ കൂട്ടി അത് കാണാൻ പോയപ്പോൾ നമുക്ക് തന്നെ നമ്മളിപ്പോൾ കാണുന്ന യഥാർത്ഥ ഫോറസ്റ്റിൽ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു ഡീപ്പ് ഉണ്ട്. പക്ഷേ ഇത് അതിഭീകരമാണ്. അവിടുത്തെ അവസ്ഥ അത് ഒരു പ്രൈവറ്റ് പാർട്ടിയുടേതാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് നമ്മളൊരു റിക്വസ്റ്റ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ യോഗം വിളിച്ചു, അവരോട്ട് സംസാരിച്ചു. മിനിമം ആ കാട് വെട്ടി തെളിച്ച് ഒന്ന് കാണിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അത്തരം തോട്ടങ്ങളിൽ ഒരു ഇടപെടൽ നടത്താൻ റവന്യൂ വകുപ്പിന് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വയനാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി വരുന്നൊരു വിഷയം വയനാട് മെഡിക്കൽ കോളേജാണ്. ഏറ്റവും ഒടുവിൽ ബോയ്സ് ടൗണിൽ വരുന്നു എന്ന് കേൾക്കുന്നത്, അതുപോലെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുമെന്ന് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം സി കെ ശശീന്ദ്രൻ എം എൽ എ പറഞ്ഞത് 2-3 ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കളുടെ ഇതേക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് എന്നുള്ളത് ഒരു സ്വപ്നം തന്നെയാണ് വയനാട്ടുകാരൻ്റെ. അത് ഇത്രയും കാലം നടക്കാതെ പോയതിൻ്റെ നിരാശയും നിലവിൽ ജനങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മടക്കിയിൽ നിന്നതിൻ്റെ ഒരു കഥ തുടങ്ങുന്നതാണ് നല്ലത്. മടക്കിയിലെ ഭൂമിയിൽ ഇത് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയാസമായി വന്നത്. അത് പറ്റില്ല എന്ന് ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വിശ്വസിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരെ ആരും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്, അവർ പഠനം നടത്തി, എൻ ഐ ടിയുടെ പഠനം നടത്തി, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമി വേണ്ട എന്ന് വെച്ചു എന്നാണ് പറയുന്നത്. അതാരാണ് ആ പഠനത്തിന് അവരെ നിയോഗിച്ചത് എന്ന് ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നു. പഠനം നടത്തിയ റിപ്പോർട്ടിൽ ഒരു കോൺട്രവേഴ്സി നടത്തി നിൽക്കുന്നു. ഇനി പഠനം നടത്തിയ റിപ്പോർട്ടിൽ ഈ 50 ഏക്കറിൽ ഒരു കാലത്തും ഇനി ഈ ജീവിതത്തിൻ്റെ അവസാന കാലം വരെ കൺസ്ട്രക്ഷൻ പാടില്ല എന്ന് എൻ്റെ ഒരു സാമാന്യ ബുദ്ധി വെച്ച് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൂടെ റിപ്പോർട്ടിൽ ഉണ്ടാകുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. എന്താണ് ആ സൊല്യൂഷൻ? ആ സൊല്യൂഷൻ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മടക്കിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഗൗരവതരമായൊരു ചർച്ച വയനാട് ജില്ലയിൽ നടന്നിട്ടില്ല. അത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകളുമായി സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ
പ്രളയവും ഏറ്റവും കൂടുതൽ ഭൂകമ്പവും ഒക്കെ സംഭവിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. കേദാർനാഥിന് അവിടെയൊക്കെ സ്ഥിരമായി ഇത് സംഭവിച്ചു. അങ്ങനെ ഒരു പ്രളയം സംഭവിച്ചു. നമുക്ക് ആകെ രണ്ട് പ്രളയമാണ് ഈ സമീപകാലത്ത് നമ്മൾ കണ്ടത്. പക്ഷേ ഉത്തരാഖണ്ഡിൽ വർഷത്തിൽ പ്രളയമാണ് ഇപ്പോഴും നിറഞ്ഞൊഴുകുന്നെല്ലാം. ഈ പ്രളയം അവിടെ വന്നതിന് ശേഷം അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു കുടില് പോലും ഇനി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സ്ഥിരമായി സംഭവിക്കാം. പക്ഷെ അവരൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രളയത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഭൂകമ്പത്തിൽ നിന്നും കൺസ്ട്രക്ഷനിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഈ മാറ്റം എന്തുകൊണ്ട് മടക്കിമലയിലെ ഭൂമിയിൽ നടത്തിക്കൂടെ പ്രളയത്തെയും ഭൂകമ്പം, ഇനി ഭൂകമ്പം കൂടി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് കാണുക, ഇനി അങ്ങനെ സംഭവിച്ചാൽ അതിനെപ്പോലും റിക്കവർ ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രക്ഷൻ മെത്തേഡ് ഇന്ന് ലോകത്ത് പല സ്ഥലത്ത് ലഭ്യമാണ്. എന്തുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് നമുക്ക് മടക്കിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതെന്നുള്ളതിൻ്റെ ഒരു ചോദ്യമുണ്ട്. അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. രണ്ട്, ഈ മടക്കിയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയുള്ള സാമാന്യ ജനങ്ങൾക്കറിയാം, ആ 50 ഏക്കർ സ്ഥലത്തോ ആ തോട്ടത്തിന് ചുറ്റുഭാഗത്തോ ഒരു പ്രളയവും എഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് റോഡാണ്, മറുഭാഗം എന്ന് പറയുന്നത് കോട്ടത്തറ പഞ്ചായത്തിലെ വയലുകളാണ്. ഇതിനിടയിലുള്ളൊരു സ്പേസാണ് ഈ തോട്ടം എന്ന് പറയുന്നത്. ആ തോട്ടത്തിൽ ഭീകരമായൊരു മണ്ണിടിയൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു വലിയ പ്രളയം കൊണ്ട് നാശനഷ്ടം ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്താണ് ആ ഭൂമിക്ക്, ഭൂമിയുടെ മണ്ണിൻ്റെ ഘടനയാണ് പ്രശ്നമെങ്കിൽ നമ്മൾ വൈത്തിരി പഞ്ചായത്തിലേക്ക് പോകണം. വൈത്തിരി പഞ്ചായത്തിൽ 3 നില ബസ് സ്റ്റാൻഡ് നിന്ന നിൽപ്പിൽ താഴേക്ക് പോയി കണ്ടൊരു കാഴ്ച. വയനാടിനെ സംബന്ധിച്ചിടത്തോളം 3 ബിൽഡിങ്ങുകളാണ് വയനാട്ടിൽ നിന്ന നിൽപ്പിൽ താഴേക്ക് പോയത്. ഈ 3ഉം പോയത് വൈത്തിരി പ്രദേശത്താണ്. ഒന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി, ഒന്ന് ജില്ലാ കളക്ടറുടെ ഭവനത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഗ്യാരേജിന്. ഇതൊക്കെ സംഭവിക്കുന്നത് ആ രീതിയിലേക്ക് റൂട്ട് പോകുമ്പോൾ. അവിടെ നമ്മൾ മെഡിക്കൽ കോളേജിന് 2-ാമത് സ്ഥലം കണ്ടെത്തി എന്ന് പറയുന്നു. ചേലോട് എസ്റ്റേറ്റാണ് നമ്മൾ പ്രിക്യൂർ ചെയ്ത സ്ഥലം. ആ സ്ഥലം നമ്മൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ വളരെ ഓപ്പണായി പറയുന്നത്, ഈ 3 ബിൽഡിങ്ങുകളും നിലം പൊത്തിയ സ്ഥലത്ത് അതിവലിയ രീതിയിൽ നടക്കുന്നൊരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സ്ഥലം നമ്മളുടെ ഒരു സർക്കാർ സംവിധാനം കണ്ടെത്തിയെന്നും, ഈ മടക്കിമലയിൽ നടത്തിയ പാരിസ്ഥിതിക ആഘാത പഠനം എന്തുകൊണ്ട് വൈത്തിരിയിൽ നടത്താതെ ആ സ്ഥലത്ത് തറക്കല്ലിട്ട് ഇന്ന വർഷം നമ്മൾ പണി തുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയും നമ്മളുടെ MLA അടക്കം അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നടത്തിയ പഠനം വൈത്തിരിയിൽ നടത്താത്തത്? ഇതൊക്കെ സ്വാഭാവികമായ ഒരു സാമാന്യ ജനങ്ങളുടെ ചോദ്യമാണ്. അല്ല, ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നിങ്ങൾ ഉന്നയിച്ചൊരു കാര്യം കൂടിയാണ്, എന്തുകൊണ്ട് മടക്കിമല? ഇപ്പോഴും അതാണ് ചോദിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് മടക്കിമല ഈ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടൊന്നും പുറത്തുവിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇതിന് പിന്നിൽ എന്താണ്, നിങ്ങൾ സംശയിക്കുന്നത് എന്താണ്? ഇതിന് പിന്നിലെന്ന് പറയുന്നത് ഇതൊരു ഭരണകൂടത്തിനൊരു താല്പര്യമില്ല ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് 100% ആത്മാർത്ഥമായി വയനാട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇത് നടക്കേണ്ട സമയം കഴിഞ്ഞു. UDFൻ്റെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജുകൾ ഏറ്റവും വലിയ ഒരു പ്രയാസം നേരിട്ട ഒരു മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജാണ്. കാരണം ഒരു കുന്നിൻ്റെ മുകളിലാണ്, വലിയ പാറകൾ എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനം വന്ന് നേരിട്ടെങ്കിലും അവിടെ ഇപ്പോൾ ക്ലാസ് തുടങ്ങി, MBBS കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്ന രീതിയിൽ അത്രയും അതിൻ്റെ വർക്ക് തീർന്നു. പാലക്കാട് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, മഞ്ചേരി, വയനാട് മെഡിക്കൽ കോളേജിനോട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു അലംഭാവുണ്ടായി. ഇത് ഇങ്ങനെ മതി എന്നുള്ളൊരു ധാരണയുണ്ടായി. അല്ല, അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കതിൽ പറയാനുള്ളത്, CK ശശീന്ദ്രൻ MLA, നിങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന ഒരു വീഡിയോ, യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു നോക്കിയ കാണുന്ന യുദ്ധകാലാടിസ്ഥാനത്തിൽ വയനാട് മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള ആ ഒരു വീഡിയോ ഇപ്പോൾ വളരെയധികം വൈറലായി പോകുന്നുണ്ട്. പക്ഷേ MLA ഇത്രയും താല്പര്യം എടുത്തിട്ടും പിന്നെ എന്തുകൊണ്ട് ഇതിലേക്ക് വരുന്നില്ല താങ്കൾ സൂചിപ്പിക്കും പോലെ? അപ്പോൾ എന്താണ് ഇതിന് പുറകിൽ, എന്താണ് നിങ്ങളുടെ ഒരു ആരോപണം ഈ ഒരു സംഭവത്തിന് പിന്നിൽ? വയനാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകാതിരിക്കാൻ ഇതിന് പിന്നിൽ ആരാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണിത്? ഈ സംശയങ്ങൾ ഉണ്ടാവാനുള്ളൊരു കാരണം, ജനങ്ങൾക്ക് പല രീതിയിലുള്ള സംശയമാണ്. ആദ്യം ഈ പല രീതിയിലുള്ള സംശയം ഉണ്ടാകുന്ന ചില ഇടപെടലുകൾ പല രീതിയിലാവുന്നതുകൊണ്ടാണ് ഈ മടക്കിയിലെ ഈ ഒരു പ്രശ്നത്തിൽ ജനങ്ങൾ സംശയത്തിലായി. അത് ചേലോട് എസ്റ്റേറ്റിലേക്ക് പോയി അതിനേക്കാൾ വലിയ സംശയമായി. കാരണം ഒരു കാലത്തും പാരിസ്ഥിതിക അനുമതി കിട്ടാത്തൊരു പ്രദേശത്തൊരു വലിയ മെഡിക്കൽ കോളേജ് കൺസ്ട്രക്ഷനായി പോകുന്നതിൻ്റെ ലോജിക് എന്താണെന്ന് ജനം ചിന്തിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് തോന്നുകയാണ് എന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവട ഇതിൻ്റെ ഭാഗമായി ഉണ്ടോ എന്നുള്ള സംശയമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഡ്രോപ്പ് ചെയ്തു. ഒരിക്കൽ പറയുന്ന കേട്ടു നമ്മൾ വിംസ് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ പോകുന്നു. അത് പിന്നെ അതിൽ രണ്ട് കോൺട്രവേഴ്സി ഉണ്ടായി. ആ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് വിംസ് മെഡിക്കൽ കോളേജാണ് ഇങ്ങോട്ടൊരു അപേക്ഷ വെച്ചത് എന്ന് MLA പറയുമ്പോൾ, ഞങ്ങൾ അങ്ങോട്ടൊരു കത്തയച്ചിരുന്നു, ഞാനും MLA കത്തയച്ചിരുന്നു, CPMൻ്റെ ഒരു നേതാവ് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ്. അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടായി. കാരണം ഇങ്ങോട്ടാണോ വന്നത് കത്ത്, ഇവർ അങ്ങോട്ടാണോ, ഇനി അങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത് എങ്കിൽ എൻ്റെ ചോദ്യം വളരെ ലഘുവാണ്. വിംസ് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ MLA അടക്കമുള്ളവർക്ക് താല്പര്യമുണ്ട്, അവരതിന് കത്തയച്ചിരുന്നു, നല്ല കാര്യം ഒരു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു വൈത്തിരിയിലെ ഭൂമി നമ്മൾ എടുക്കാൻ പോയത്? അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ ആദ്യം പറയുന്നത് മടക്കി കഴിഞ്ഞ ഉടനെ
നമ്മൾ വിംസ് എടുക്കാൻ പോവുകയാണെങ്കിൽ വൈത്തിരി പോകണം. വൈത്തിരി ഭൂമി നോക്കുന്ന അതേ സമയത്ത് തന്നെ വിംസുമായുള്ള ചർച്ച നടക്കുക, ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തെറ്റിദ്ധാരണ മാറ്റേണ്ടത് എം എൽ എക്ക് ഇവിടുത്തെ ഭരണകൂടത്തിനാണ്. രണ്ടാമത്, ഇപ്പോൾ മെഡിക്കൽ കോളേജ് ബോയ്സ് ടൗണിൽ വരികയാണ്, ഇതൊരു പ്രാദേശിക വികാരമായി മാറി. മെഡിക്കൽ കോളേജ് ബോയ്സ് ടൗണിൽ വരണമെന്ന് ആ പ്രദേശത്തെ ആളുകൾ പറയുന്നു, അവിടെയല്ല വരേണ്ടത് എന്ന് വേറെ വിഭാഗത്തിലെ ആളുകൾ പറയുന്നു, ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറയും. പക്ഷേ കൽപ്പറ്റയിലെ എം എൽ എ ശ്രീ കെ ശശീന്ദ്രൻ അവരുടെ ഏറ്റവും വലിയൊരു വികസനമായി വരാൻ പോകുന്നത് മെഡിക്കൽ കോളേജ് കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ. അദ്ദേഹം ഈ മെഡിക്കൽ കോളേജ് സ്ഥലം ഇനിയും ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലും വയനാടിൻ്റെ ഒരു സെൻട്രൽ പോയിന്റിലുണ്ട്. എന്തുകൊണ്ടാണ് ആ ഭൂമി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നത്? ഇപ്പോൾ മുട്ടിൽ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് മിച്ചഭൂമിയായി സർക്കാർ ഓക്യുപ്പൈ ചെയ്ത സ്ഥലമുണ്ട്. ആ സ്ഥലം എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ പരിഗണനയിൽ പോലും വരാതിരുന്നത്? ആ ചോദ്യം ഇപ്പോൾ അത് ഉയരുമ്പോൾ ജനങ്ങൾക്ക് അതിനകത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംശയം വർദ്ധിക്കുകയാണ്. വയനാടിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് കാര്യമ്പാടി മുട്ടിൽ ഈ മേഖലയാണ് വയനാടിൻ്റെ സെൻട്രൽ എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേ കടന്നു പോവുകയാണ്. ഇനി തൊട്ടപ്പുറത്തു കൂടി കടന്നു പോകുന്ന റോഡാണെങ്കിലും ഏറ്റവും നല്ല മികച്ച റോഡുകളാണ്. റോഡ് സൗകര്യത്തിൽ ഒരു പ്രയാസമില്ല. വയനാടിൻ്റെ സെൻട്രൽ പോയിന്റാണ്. ഈ പോയിന്റിൽ ഇത്രയും ഒരു ഭൂമി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കൽപ്പറ്റ എം എൽ എ ഈ ഭൂമി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നത്? വൈത്തിരി പോലെ അതീവ പാരിസ്ഥിതിക ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു ഭൂമിയിലേക്ക് സെക്കൻഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുട്ടിലുണ്ട അവൈലബിളായ ഭൂമിയെ സി കെ ശശീന്ദ്രൻ എം എൽ എ പുറത്തേക്ക് പറയുകയോ അല്ലെങ്കിൽ ചർച്ചയിൽ കൊണ്ടുവരാതെ ചെയ്യാതിരുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. പറയുമ്പോൾ തന്നെ താങ്കൾക്കും അത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടോ? റിയൽ എസ്റ്റേറ്റ് മാഫിയ, അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നുള്ളൊരു വലിയ ആരോപണത്തിൽ അത് ജനങ്ങളുടെ ഇടയിലൊരു സംശയമാണ്. ഇപ്പോൾ വിംസിൻ്റെ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ കഴിയാത്തത് അതിനകത്തുള്ളൊരു കമ്മീഷൻ വ്യവസ്ഥയിലാണെന്ന് ജനം തെറ്റിദ്ധരിച്ചാൽ അവർ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിന് നമ്മൾ കൊടുത്ത് മടക്കിയിൽ മെഡിക്കൽ കോളേജിന് നമ്മൾ കൊടുത്തത് 50 ഏക്കർ ഭൂമി സൗജന്യമാണ്. ഇവിടെ 65 ഏക്കർ ഭൂമി സർക്കാരിൻ്റെ ഓൺഷിപ്പിൽ കിട്ടും ഈ എസ്റ്റേറ്റ് ഏറ്റെടുത്താൽ. ഇവിടെ ഒരു പ്രയാസങ്ങളും അതിനില്ല, എല്ലാ ജനങ്ങൾക്കും അതിന് താല്പര്യമാണ്. മടക്കി എന്ന് പറയുന്ന ആ സറൗണ്ടിങ്സിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലേക്ക് തന്നെ ആ മെഡിക്കൽ കോളേജ് നിൽക്കും. എവിടെയാണോ പ്രഖ്യാപിച്ചത് അതിനോട് ചേർന്ന് ആവശ്യം അത് തന്നെയാണ് സ്റ്റേറ്റ് ആയിട്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മളൊരു മെഡിക്കൽ കോളേജിൻ്റെ കൺസെപ്റ്റിൽ ഞാൻ പിന്നെ നമുക്കൊരു മെഡിക്കൽ കോളേജിൽ എക്സാമ്പിൾ ഇവർ പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഉടനെയാണ് മെഡിക്കൽ കോളേജ്, അത് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തല്ല എന്നുള്ള ഒരു ലോജിക്കിലാണ് ഇപ്പോൾ ചില ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത്. ഈ ആ മെഡിക്കൽ കോളേജ് വന്ന വർഷം ആ ഉദ്യോഗസ്ഥർ ആലോചിക്കണം. അന്ന് കോഴിക്കോട് ടൗൺ എന്ന് പറയുന്നതിൻ്റെ ഒരു രൂപരേഖയും നമുക്കറിയാം. ഇന്ന് 2021 ഒരു മെഡിക്കൽ കോളേജ് ഒരു ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ആ ജില്ലയിലെ എല്ലാ ജനങ്ങൾക്കും എന്ന് ഞാൻ പറയുന്നത്, പക്ഷേ 95% ജനങ്ങൾക്കെങ്കിലും ഒരു എന്താ പറയുക ഗുണം കിട്ടുന്ന രീതിയിൽ അതിനെ കൺസ്ട്രക്ട് ചെയ്യണ്ടേ? നമ്മൾ 2021 ഈ പണ്ട് 1925 കെട്ടിയ മെഡിക്കൽ കോളേജ് ടൗണിലല്ലോ എന്നുള്ള ഒരു വിചിത്രവാദമാണ്. ടൗണിൽ കെട്ടാൻ അന്ന് പറ്റാത്തതിൻ്റെ കാരണം എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഇപ്പോൾ മുട്ടിൽ പോലെ ഈ സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ വയനാട്ടിൽ നിന്ന് ഏകദേശം എല്ലാവർക്കും തുല്യ ദൂരമാണ്. ഇപ്പോൾ മാനന്തവാടിയിൽ നിന്ന് വരുന്ന റോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ബോയ്സ് ടൗൺ എടുത്താൽ ആ റോഡ് നമ്മൾ ഈ മുട്ടിൽ വരെ ഹൈവേ ആണ്. റോഡിനൊരു പ്രയാസകരമായ കാര്യമായി പുൽപ്പള്ളിയുടെ ആളുകൾക്ക് പുൽപ്പള്ളിയിൽ നിന്ന് കൊളവയൽ വഴി ഇവിടെ എത്താൻ കഴിയും. ബത്തേരിക്കാർക്ക് നേരെ ഇതിലെ ഇങ്ങോട്ട് വരാൻ കഴിയും. വൈത്തിരിക്കാർക്കും ഹൈവേയുടെ ഭാഗമാണ്. സെൻട്രൽ പോയിന്റിൽ 65 ഏക്കർ ഭൂമി സർക്കാരിന് ഓൺ ചെയ്യാൻ പറ്റുന്ന ഭൂമിയുണ്ടായി. അതൊരു ചർച്ചയിൽ പോലും കൽപ്പറ്റയുടെ എം എൽ എ ഉന്നയിക്കുന്നില്ല എന്ന് പറയുന്നതും അദ്ദേഹം ഈ ഭൂമി ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്യുമ്പോഴാണ് മറ്റു ഭൂമികളിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ള ഒരു ചർച്ച പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്താണ് 3 മണ്ഡലങ്ങളിലും നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താ 3 മണ്ഡലങ്ങളിൽ നിലവിൽ 2 മണ്ഡലങ്ങൾ UDF നഷ്ടപ്പെട്ട മണ്ഡലമാണ്. ബത്തേരിയാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന മണ്ഡലം. സ്വാഭാവികമായി ബത്തേരി നിലനിർത്തി മറ്റ് 2 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ UDFന് കഴിയും. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതൊരു പൊളിറ്റിക്കൽ ഫൈറ്റല്ല, ഒരു പൊളിറ്റിക്കൽ തോൽവിയായിട്ട് അതിനെ UDF കണ്ടിട്ടില്ല. അതിന് അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയുന്നില്ല. പലപരമായ കാരണങ്ങൾ വരികയും ഒരു കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരാജയമായിരുന്നു. പക്ഷേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവസാനിച്ച് നോക്കുമ്പോൾ കൽപ്പറ്റയിൽ കണിയാമ്പറ്റ പഞ്ചായത്ത്, മൂപ്പൈനാട്, മേപ്പാടി, വൈത്തിരിയോ, പൊഴുതനയും വെങ്ങപ്പള്ളിയും ഒഴികെ
ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫ് തന്നെ അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന സാഹചര്യം, പൊളിറ്റിക്കലി നടന്ന ഇലക്ഷൻ, ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും? വരും. രണ്ട് മൂന്നും നിലവിലുള്ളത് നിലനിർത്തുകയും ബാക്കി രണ്ട് നിയോജക മണ്ഡലങ്ങൾ കൂടെ യു ഡി എഫ് ജയിക്കാൻ കഴിയും. താങ്കൾ കൽപ്പറ്റ മണ്ഡലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, അതുപോലെ തന്നെ ഇപ്പോൾ കൽപ്പറ്റ മണ്ഡലത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രധാന ചർച്ച നമ്മൾ അറിഞ്ഞതാണ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളെല്ലാം. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. താങ്കളുടെ ഒരു നിലപാട് എന്താണ് കൽപ്പറ്റ മണ്ഡലത്തെ സംബന്ധിച്ച്? അത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണോ? അല്ല, ഞാനൊരു പിന്നെ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ദിവസം ഒരു കോൺഗ്രസ് എന്നുള്ള വികാരത്തിൽ പറയുകയാണെങ്കിൽ ആ സീറ്റ് ഒരു കാരണവശാലും മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുന്നതിൽ ഒരു കോൺഗ്രസ്സുകാരനും താല്പര്യം ഉണ്ടാവില്ല. കാരണം അതിൽ രണ്ട് മൂന്ന് സീറ്റാണ് വയനാട് ജില്ലയിൽ നിലവിലുള്ളത്. അതിൽ രണ്ട് സീറ്റും എന്ന് പറയുന്നത് റിസർവ്ഡ് സീറ്റുകളാണ്. ഒരു സീറ്റിലാണ് ഒരു ജനറൽ കാൻഡിഡേറ്റിന് മത്സരിക്കാൻ കഴിയുന്ന സീറ്റ്, വർഷങ്ങളായി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. ആ സീറ്റിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് ഈ തവണയാണ്. അതിന് മുൻപ് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. ഒരിക്കൽ പരാജയപ്പെട്ടത് ആ സീറ്റ് അന്ന് മുസ്ലിം ലീഗ് മത്സരിച്ചപ്പോഴാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ഏത് കാലത്തും കോൺഗ്രസ്സിന് അനുകൂലമായി നിൽക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് കൽപ്പറ്റ. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഘടകകക്ഷി എന്ന രീതിയിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ഘടകകക്ഷി, അവർക്ക് ഈ സീറ്റിൽ ആവശ്യപ്പെടുന്നതിൽ അവരെതിർക്കാൻ കഴിയില്ല. കാരണം അവർക്ക് അവരുടെ ആവശ്യങ്ങൾ യു ഡി എഫ്. പക്ഷേ ചില വ്യക്തികൾ ഈ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കൾ പറയുന്നതും അവരുടെ പാർട്ടിയുടെ നിലപാടിനുമപ്പുറം ചില വ്യക്തികൾ ഈ സീറ്റ് ഇന്നാൾ വരാൻ പാടില്ല, ഇന്ന് പാർട്ടിക്ക് വേണമെന്ന രീതിയിൽ പറയുന്നതിനൊന്നും ഗൗരവത്തിൽ നമ്മൾ എടുത്തിട്ടില്ല. കാരണം അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ല. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നല്ല കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർക്ക് അവരുടെ നിലപാട് കൃത്യമായി ബോധിപ്പിക്കാനും ധരിപ്പിക്കാനും കഴിവുണ്ട്. അത് അവർ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഈ സീറ്റ് കോൺഗ്രസ് തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. തീർച്ചയായും. അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ യുവാക്കൾക്ക് സീറ്റ് നൽകുന്നത് സംബന്ധിച്ച് നമുക്ക് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പായാലും അതുപോലെ പാർലമെന്റ് നിയമസഭ ഇതിലൊക്കെ ഒരു വരുന്നൊരു കാര്യം സ്ത്രീകൾ അവർക്ക് ആവശ്യപ്പെടുന്നു, യുവാക്കൾ അവർക്ക് ആവശ്യപ്പെടുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ എത്രമാത്രം പ്രാതിനിധ്യം വേണമെന്നാണ് നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ താങ്കൾ ആവശ്യപ്പെടുന്നത്? നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ നമ്മുടെ പ്രധാന ഒരു അജണ്ട എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് പുതിയ പുതുമുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കണം. അതിന് നമ്മൾ വെച്ച ഒരു മാനദണ്ഡം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വയനാട് ജില്ലയിൽ തന്നെ നമുക്ക് ഒത്തിരി എക്സാമ്പിളുകൾ കാണിക്കാൻ പറ്റും. ഇപ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് മത്സരിച്ച് ചീരാൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 15 വർഷമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ ജയിക്കുന്നത് കെ എസ് യു പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ. താങ്കൾ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് നമുക്ക് അതിനുള്ള അഡ്വാൻറ്റേജുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മത്സരിച്ചത് ജയിക്കുന്ന സീറ്റാണെങ്കിൽ പോലത്തെ ഒരു ഭൂരിപക്ഷം ഒരു 2000 വോട്ടാണ് യു ഡി എഫ് ബൂത്ത്. 4000 നമ്മൾ ഭൂരിപക്ഷം വരുന്നത് ഒരു പുതുമുഖം ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള പരിഗണനയാണ്. ഈ പരിഗണന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പല സ്ഥലത്തും എറണാകുളത്തൊക്കെ പല സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്, വയനാട്ടിൽ പല വാർഡുകൾ ജയിച്ചിട്ടുണ്ട്. ഇത് പാർട്ടിക്ക് മുമ്പിൽ ധരിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇങ്ങനൊരു മാറ്റം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ സീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചാൽ ഒരു വലിയ മാറ്റം യു ഡി എഫിൻ്റെ ഭരണത്തിലേക്ക് വരുന്നതിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായും. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട് പോലും നമ്മൾ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഇതുവരെ ജയിക്കാത്ത രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ യു ഡി എഫ് ജയിക്കുമ്പോൾ അതിൽ രണ്ടുപേരും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറികളായിരുന്നു മത്സരിച്ചതെന്നുള്ളതാണ്. അത് അവിടെ വലിയ ചർച്ചയായത്. കാരണം ഒരിക്കലും ജയിക്കാത്ത ഡിവിഷൻ രണ്ട് ചെറുപ്പക്കാർ ജയിച്ചു വരികയാണ്. അപ്പോൾ വലിയ മാറ്റം ചെറുപ്പക്കാർക്ക് അനുകൂലമായിട്ടുണ്ട്. അത് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിലെ സീനിയർ നേതാക്കളൊന്നും അതിന് പലതവണ നമുക്കറിയാം തയ്യാറാവുന്നില്ല, പരസ്യ പ്രസ്താവന നടത്തുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നതാണ്. അവർ സ്വയം ഒരു പിന്മാറ്റം നടത്തുകയല്ലേ വേണ്ടത്? സീനിയർ നേതാക്കന്മാരുടെ കോൺട്രിബ്യൂഷനൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. അവരൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ പാർട്ടി ഈ രീതിയിലെത്തിയത്. പക്ഷേ ഒരു ഘട്ടം വരുമ്പോൾ ചില ആളുകളിൽ ചില മാറ്റമുണ്ട്. അത് ചില ആളുകൾ വിഡ്രോ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞ് മാറുന്നുണ്ട്. പക്ഷേ അനിവാര്യമായ ചില ആളുകൾ തുടരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സീനിയർ നേതാക്കളൊക്കെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി നമുക്കത് നോക്കേണ്ടി വരും എങ്ങനെയാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത്. തീർച്ചയായും. ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് മുൻപ് നിയന്ത്രണങ്ങൾ അത്രമാത്രം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ നിയമിച്ചു, സെക്ടറൽ മജിസ്ട്രേറ്റുമാരായി കൂടുതൽ പേരെ നിയമിച്ചു. യഥാർത്ഥത്തിൽ വയനാട്ടിൽ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒരു മാസത്തോളമായിട്ട് 10 മുകളിലേക്കാണ്, 20 വരെ വരുന്നതും അത്തരത്തിലേക്ക് ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്താണ് ഇത്തരത്തിൽ വയനാട്ടിൽ നമുക്ക് ആദ്യം തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ പിടിച്ച് നിർത്താൻ കഴിഞ്ഞിരുന്നു, പക്ഷേ ഈ അവസാന നിമിഷത്തിലേക്ക് ഇത്തരത്തിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ നിലവിലെ ഈ ഒരു സാഹചര്യം ഇതുപോലെ തുടരണമെന്നാണോ താങ്കളുടെ ഒരു അഭിപ്രായം? ഇതിൽ കുറച്ച് പിന്നെ ഒരു ലോക്ക്ഡൗൺ നമ്മൾ നടത്തി. നമുക്ക് അന്ന് കുറച്ചുകൂടി നമുക്ക് എഫിഷ്യൻ്റായി നടത്താൻ പറ്റിയ രണ്ട് കാരണം, നമ്മളുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ കംപ്ലീറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിരുന്നു. ഈ ജില്ലയ്ക്കകത്തുള്ള ആളുകൾ മാത്രം നിരീക്ഷിക്കുക എന്നുള്ള
ഒരു രീതി വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പ്രത്യേകിച്ച് വയനാട് കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ജില്ലയുടെ ജില്ല സറൗണ്ട് ചെയ്തപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തപ്പോൾ നമ്മളൊരു കൂട്ടിലകപ്പെട്ട പോലെ പുറത്തേക്ക് പോകാതിരിക്കുകയും അകത്തേക്ക് ആരും വരാതെയും ചിരിക്കുമ്പോൾ നമുക്ക് ഈ ആളുകളെ നമുക്ക് പെട്ടെന്ന് നന്നായി നോക്കാൻ അവരെ ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റി. അത് നമുക്ക് നല്ല ഗുണവും കിട്ടിയായിരുന്നു. പക്ഷേ പിന്നീട് ആളുകളുടെ വരവ് വർദ്ധിക്കുകയും പ്രവാസികളടക്കം വരുന്നു, വിദേശത്തുള്ളവർ വരുന്നു, അന്യ സംസ്ഥാനത്തുനിന്ന് ആളുകളൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷം കേന്ദ്രം ഒരു നിലപാടെടുക്കുകയാണ്, ഇത് ലിബറൽ ആക്കാൻ വേണ്ടി ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായി സംസ്ഥാനം അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ സംസ്ഥാനം എന്നാൽ പോലും സംസ്ഥാന ഗവൺമെൻറ് ഒരു പിടുത്തം നടത്തിയിരുന്നു. പക്ഷേ എന്നാൽ പോലും കേന്ദ്രം ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് അഴിഞ്ഞു കൊടുക്കാൻ സംസ്ഥാനം തീരുമാനിച്ചു. പക്ഷേ അത് വയനാട് ജില്ലയിലേക്ക് എത്തിയപ്പോൾ അത് കുറച്ചുകൂടി അങ്ങ് നമ്മളെന്താ പറയുക, കൈമയും മറന്ന ആളുകൾ അതിലെല്ലാവർക്കും പങ്കുണ്ട്. അത് ആരുടെയും ഒരു കുറ്റമായിട്ടല്ല. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അതൊരു എനിക്ക് തോന്നിയത് കുറേ കാലം അടച്ചിട്ടിട്ട് പെട്ടെന്നൊരു ഫ്രീഡം കിട്ടിയപ്പോൾ ആളുകൾ അതങ്ങ് എൻജോയ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ. പക്ഷേ ഇനി പഴയ പോലും റെസ്ട്രിക്ഷനിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയില്ല, ആളുകൾ തയ്യാറാവുകയില്ല. കാരണം ആളുകൾ ഇത്രയും സഫർ ചെയ്തു, അവർ പുറത്തിറങ്ങി ഒന്ന് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ വീണ്ടും നിങ്ങൾ പുറത്ത് അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആളുകൾ, പക്ഷെ അവരെ ഒന്ന് ബോധിപ്പിച്ച് കുറച്ചുകൂടി. പക്ഷെ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ കൂടി ഇപ്പോൾ ഇന്നലെ എനിക്ക് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, പോലീസിൻ്റെ പരിശോധനയൊക്കെ കുറിച്ചാണ്. ചില സ്ഥലത്ത് നല്ല പരിശോധനയാണ്, ഒരു നല്ല ബോധ്യം ചെയ്തപ്പോഴും ചില സ്ഥലത്ത് ഭയങ്കര മോശം പരിശോധനയാണ്. ഇപ്പോൾ വെള്ളമുണ്ട് പ്രദേശത്ത് വന്ന ആളുകളോട് പിന്നെ വളരെ മോശമായിട്ട്, അത് വയനാട്ടുകാരനല്ല, പുറമേ നിന്ന് വന്ന ഒരാളുടെ ഒരു അനുഭവം പുള്ളി എനിക്ക് ഷെയർ ചെയ്തപ്പോൾ നമുക്ക് തന്നെ അതൊരു കുറവായി തോന്നി. കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട് ശ്രദ്ധിച്ച് പോകണം, മാസ്ക് വെക്കണം, സാമൂഹിക അകലം പാലിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വയനാട്ടിലേക്ക് കടന്നപ്പോൾ ചില സ്ഥലത്ത് വളരെ മോശമായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അത് ശരിയല്ല. ആളുകളെ പേടിപ്പിക്കുകയും പാനിക്കാക്കുകയും ചെയ്യാതല്ല, ആളുകളെ കുറച്ച് റെസ്ട്രിക്ട് ചെയ്യുകയാണ്, അവർക്ക് അവരെ കൂടെ ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യണം. ഇനി ഒരു കാരണവശാൽ അനുസരിക്കുന്നില്ല എന്നുള്ളത് ഇല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യമേ മറ്റു നടപടികളിലേക്ക് പോകുന്നത് ആളുകൾ നമുക്കെതിരാവുകയാണ്. ഒരു വാശി പോലെ ആളുകളും നടത്തിപ്പുകാരും തമ്മിലൊരു വാശി വരികയാണ്. അതിന് പകരം അവരെ കൂടി വിശ്വാസം, ഇപ്പോൾ സ്കൂളുകൾ തുറന്നു എന്നാൽ പോലും വലിയ കുഴപ്പമില്ല, നമുക്ക് സ്കൂളുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയത് അധ്യാപകരൊക്കെ കൃത്യ ഇപ്പോൾ ഇടവേളകളുടെ ദൈർഘ്യമൊക്കെ കുറച്ചു, നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോലീസ് പോകുന്നത് നല്ലതാണ്, കാരണം കൂട്ടം കൂടുതൽ ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു ബൈക്കിലോ സ്കൂട്ടറിലോ രണ്ടുപേർ വരും അവരെ പിടിച്ചു വെച്ചിട്ട് ഭയങ്കരമായി ഹരാസ് ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ല. അവസാനമായി ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, എന്താണ് യുവാക്കൾ താങ്കളിൽ നിന്നും ഈ ഒരു 5 വർഷക്കാലം പ്രതീക്ഷിക്കേണ്ടത്? വയനാട് ജില്ലയിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒരാളല്ല എന്നുള്ളൊരു ബോധ്യത്തിലൂടെ നമ്മൾ ജില്ലയാണ്, ഒരു യൂണിറ്റിയാണ്. അതിനകത്ത് കാർഷിക മേഖലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാക്കണം. യുവാക്കളുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ട്രൈബൽ യൂത്ത് ഏറ്റവും കൂടുതൽ നമുക്കുണ്ട്. നമുക്ക് ഹൈ ആറ്റിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയങ്ങളുണ്ട്. ഇതും ഇതിനെ ഒന്ന് ലിങ്ക് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയാൽ വയനാട് ചിലപ്പോൾ വലിയൊരു മാറ്റത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതാണ്. ഫുട്ബോൾ സ്റ്റേഡിയം നമുക്കുണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയം നമുക്കുണ്ട്, സ്റ്റേഡിയങ്ങളുടെ വർക്ക് നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തും സ്റ്റേഡിയം നിർമ്മാണത്തിനൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആർക്കാണെങ്കിലും പഞ്ചായത്തുകൾക്കൊരു ഷെയർ വെക്കാൻ പറ്റുമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അവരെ സമീപിച്ചുകൊണ്ട് ഒരു നമ്മളൊരു സ്റ്റേഡിയം ഒരു പഞ്ചായത്തിലുള്ള കൺസെപ്റ്റിലേക്ക് വരും. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നല്ല കുറച്ച് കായിക പ്രതിഭകളെ നമുക്ക് പുറത്തെത്തിക്കാൻ പറ്റും. അത് ജനറൽ ആളുകളുണ്ട്. ഇപ്പം നമ്മൾ പോലും പ്രൊമോട്ട് ചെയ്യപ്പെടാതെ ഒത്തിരി ആളുകൾ വലിയ ആളുകളായി മാറിയത് വയനാട് അവരുടെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം. ആ കഠിനാധ്വാനം നടത്തുന്നവർക്ക് ബാക്കപ്പ് കൊടുക്കുക എന്നുള്ളത് എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തമായി എടുത്ത് ചെറുപ്പക്കാർ തന്നെയാണ് ഈ സ്ഥലത്ത് അസറ്റ് എന്ന് പറയുന്നത്. അവരൊക്കെ അവരുടെ പഠനത്തിൽ അവർക്ക് പറ്റാവുന്ന സാഹചര്യങ്ങളുണ്ട്, അതിന് കൊടുക്കണം. പിന്നെ കലാകായിക മേഖലയിലാണ് അവർക്കൊരു അഭിപ്രായം ഉള്ളത്, അവർക്ക് എത്രയാണോ അവരെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അതിനോടൊപ്പം അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അതിൽ പിന്നെ നമ്മൾക്ക് താൽക്കാലികമായി ചില ക്യാമ്പുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പെൺകുട്ടികൾക്കടക്കം. അപ്പോൾ ആ ക്യാമ്പുകളിൽ ഒന്നും കൂടി ഒരു റീ അറേഞ്ച് ചെയ്ത് കുറച്ചുകൂടി നന്നാക്കി നടത്തി അവരെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കായിക മേഖല. തീർച്ചയായും വളരെയധികം നന്ദി ഈ തിരക്കിനിടയിലും പരിപാടിയിൽ പങ്കെടുത്തതിന്. നന്ദി, നമസ്കാരം.